പ്രബോധം, നോമ്പുകാല വചനങ്ങൾ, അവതരണം ഫാദർ ഷിൻഡോ മംഗലത്ത് വിസി. കിനാവിൻ മായിക നിദ്ര വിട്ടുണരേണം, പകലിൻ വെളിച്ചത്തിൽ ചരിക്കാ ഉണർന്നു പ്രശോഭിപ്പ. മദർ ആഞ്ചലിക്ക എന്നത് കത്തോലിക്ക മാധ്യമ രംഗത്തെ എണ്ണം പറഞ്ഞ ഒരു പേരാണ്. 1981 EWTN എന്ന ടെലിവിഷൻ ചാനൽ ആരംഭിച്ചത് മദർ ആഞ്ചലിക്കയാണ്. സമകാലിക ലോകത്തെയും വിശ്വാസ സമൂഹത്തെയും താരതമ്യപ്പെടുത്തിയിട്ട് മദർ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ആധുനിക സമൂഹത്തിൻ്റെ പ്രത്യേകത പേരിൻ്റെ അവസാനം പുതിയ പുതിയ ഡിഗ്രികൾ ചേർത്ത് വയ്ക്കുക എന്നതാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രധാനം എന്താണ്? അവരവരുടെ പേരിന് മുൻപ് രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കാൻ പറ്റണം. ST എന്ന രണ്ട് അക്ഷരങ്ങൾ, അത് സെയിൻറ്റ്, വിശുദ്ധ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. മദ്രാഞ്ജലിക്ക് എങ്ങനെ കൂട്ടിച്ചേർക്കും? ഒരാൾ വിശുദ്ധനോ വിശുദ്ധയോ ആകുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ കൊണ്ടാണ്, നിരന്തര ശ്രമം കൊണ്ടാണ്. വിശുദ്ധിയിൽ ഒരു ഡിപ്ലോമ എടുക്കണമെങ്കിൽ പോലും മരണത്തിലെത്തിച്ചേരണം. പാപപുണ്യങ്ങളെക്കുറിച്ചും വിശുദ്ധിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുമൊക്കെയാണ് ഈ നോമ്പുകാലത്ത് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ആരാണ് പാപി, ആരാണ് ഒരു വിശുദ്ധൻ എന്നത് ധ്യാനിക്കേണ്ട വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം 12 ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ യേശുവിന് മുൻപിൽ രണ്ട് മനുഷ്യർ നിൽക്കുന്നുണ്ട്. ലാസറിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് ഇത് നടക്കുന്നത്. ഒന്നാമത്തെ ആള് മറിയമാണ്. അവൾ വിലയേറിയ ശുദ്ധമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലം എടുത്ത് അതവൻ്റെ പാദത്തുകൾ പുരട്ടുന്നു, മുടി കൊണ്ട് തുടയ്ക്കുന്നു. സ്നേഹമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ വില അവൾ പരിഗണിക്കുന്നില്ല. അത് അവൻ്റെ പാദത്തിൽ ഒഴിച്ചു കളയുന്നത് നഷ്ടമാണെന്ന് അവൾ കരുതുന്നില്ല. അവളുടെ സ്നേഹം, ശിഷ്യത്വം വെളിപ്പെടുകയാണ്. രണ്ടാമത്തെയാൾ അതിന് സാക്ഷിയാകുന്ന യൂദാസാണ്, ശിഷ്യനാണ്. അയാൾ പറയുന്നത് അതിൻ്റെ പണത്തൂക്കത്തെക്കുറിച്ചാണ്. ഇത്ര വിലയേറിയ സുഗന്ധതൈലം അവൻ്റെ പാദത്തിങ്കിൽ ഒഴിച്ചു കളഞ്ഞല്ലോ, അത് വിറ്റ് ദരിദ്രരെ സഹായിക്കാമായിരുന്നല്ലോ. യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവനത് പറഞ്ഞത് പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ടല്ല, പണത്തോടുള്ള അവൻ്റെ ഇഷ്ടം കൊണ്ടാണ്. രണ്ട് മനുഷ്യർ, ആദ്യത്തെ ആൾ സ്നേഹിക്കുന്ന ആളാണ്, സമർപ്പിക്കുന്ന ആളാണ്, മുൻപിൻ നോക്കാതെ അവനോടുള്ള സ്നേഹത്തെ പ്രതി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. യൂദാസ് അതിന് വിരുദ്ധമാണ്. അവൻ സ്വാർത്ഥനാണ്, സ്വന്തം കാര്യങ്ങളെ അന്വേഷിക്കുന്ന ഒരാളാണ്, ഗുരുവിനോട് സ്നേഹമില്ലാത്ത ഒരാളാണ്. നാം യൂദാസിനെ പോലെയാണെന്നോ മറിയത്തെ പോലെയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് എളുപ്പത്തിൽ ഈ ധ്യാനവിചാരം അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് ഇത് നമ്മിലെല്ലാവരിലുമുള്ള രണ്ടു സാധ്യതകളാണ്. ചിലപ്പോൾ നാം മറിയത്തെ പോലെയാണ്. ചിലർക്കു വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ നാം തയ്യാറാകുന്നു, നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നു. മറ്റു ചിലപ്പോൾ നാം യൂദാസിനെ പോലെയാണ്, സ്വാർത്ഥരും മറ്റുള്ളവരെക്കുറിച്ച് ഒരു പരിഗണനയുമില്ലാത്തവരുമാണ്. നോമ്പുകാലം അവസാനമെത്തുകയാണ്. നമ്മിലുള്ള യൂദാസിൻ്റെ സാധ്യതകളെ നിയന്ത്രിക്കണം. നമ്മുടെ സ്വാർത്ഥതയെയും ഞാൻ എന്ന ഭാവത്തെയുമൊക്കെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരണം, കുറച്ചു കൊണ്ടുവരണം. അതോടൊപ്പം നമ്മുടെ ഉള്ളിലെ മറിയമെന്ന സാധ്യതയെ വളർത്തണം. യേശുവിനെ വിശ്വസിക്കുന്ന, അവനെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ കണക്ക് പറയാതിരിക്കുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടാകട്ടെ. വിശുദ്ധ വാരത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അതിനേക്കാൾ നല്ല സമ്മാനം മറ്റെന്താണുള്ളത്? നല്ല ദിവസം. കിനാവിൻ മായിക നിദ്ര വിട്ടുണരേണം, പകലിൻ വെളിച്ചത്തിൽ ചരിക്കാ ഉണർന്നു പ്രശോഭിപ്പാ.